വളരെ കാലത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ്. ഒരു 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. 8 വർഷവും ഞാൻ ഒരുപാട് കഥകൾ കേട്ടു. പക്ഷേ തിരിച്ചു വരാൻ പാകത്തിനുള്ള ഒരു സിനിമയായിട്ടൊന്നും തോന്നിയില്ല എനിക്ക് പലതും. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന വിധം ഒരു നല്ല സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു ചുമതല ഞാൻ ചെയ്തു. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിനയമാണ്. അതും മാക്സിമം നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വിലയിരുത്തേണ്ടത് തീർച്ചയായിട്ടും ജനങ്ങളാണ്. അവർക്ക് ഇഷ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കഥ കേട്ടു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആത്മാർത്ഥമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, വെറുതെ പറയണല്ല. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിൽ തീയും കഥയും മാത്രം പോരായിരുന്നു, നമുക്കിതൊരു പ്രൊഡ്യൂസർ വേണം. ഇത്ര ടോട്ടലി ഹീറോയിൻ ഓറിയൻറ്റഡ് സിനിമയാണ്. അപ്പോൾ അതിന് അതുപോലെ ഫയറുള്ള ഒരു പ്രൊഡ്യൂസറും കൂടി നമുക്ക് വേണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നാസിറക്കേനൊക്കെ പരിചയം നാസിറക്കേൻ്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും. ബെൻസി പ്രൊഡക്ഷൻസാണ് നാസിറക്കേൻ്റെ പ്രൊഡക്ഷൻസ്. അപ്പോൾ ബെൻസി പ്രൊഡക്ഷൻസ് ഇത് ചെയ്യാം എന്ന് തയ്യാറാവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന അതേ ഫയറ് ഞാനും സ്ക്രിപ്റ്റ് റൈറ്റർ സുരേഷ് ബാബു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഫയറും അതൊരുമിച്ച് വി കെ പിയിൽ വി കെ പി എന്ന് പറഞ്ഞ സംവിധായകനിലേക്ക് അത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യണമെന്ന് ഉള്ളിലുണ്ടായ ഒരു ഫയർ, അതൊക്കെ പൂർണ്ണമായത് ഒരു പ്രൊഡ്യൂസർ അത് ഒരു പ്രൊഡക്ഷൻ കമ്പനി അത് ചെയ്യാൻ വളരെ സന്തോഷത്തോടുകൂടി വന്നപ്പോഴാണ്. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിലെ ഒരു ഫയറാണ്, എല്ലാവരുടെയും എന്നെ സംബന്ധിച്ചിട്ടുള്ളത് ഒരു ഡ്രീമാണ്. കാരണം നല്ലൊരു സിനിമ ചെയ്ത് തിരിച്ചു വരണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇനി പ്രേക്ഷകർ അത് അക്സെപ്റ്റ് ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ ഞാനങ്ങനെ വളരെ ലേറ്റായിട്ടാണ് വന്നത് സോഷ്യൽ മീഡിയയിലേക്ക് ചെയ്യാൻ വേണ്ടി. മീൻസ് എനിക്കൊരു ഇൻസ്റ്റഗ്രാം, അങ്ങനെ ഞാൻ വലിയൊരു ടെക് സാവി അല്ല. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമും അതൊക്കെ ഞാൻ എഫ് ബി ആണെങ്കിൽ നോക്കുന്നത് വേറെ അഡ്മിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തിരുന്നില്ല. പിന്നെ ഒരു മൂഡ് തോന്നുമ്പോൾ അങ്ങ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യും. അത് ചിലതൊക്കെ അങ്ങ് ആൾക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെടും. അങ്ങനെയല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ഒട്ടുമില്ല കേട്ടോ. എനിക്കത് അറിയേയില്ല. എന്നോട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ കൂടുതൽ ലൈക്സ് ഉണ്ടാവും അങ്ങനെയൊക്കെ. ഞാനങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ അത് ഒരു മൂഡ് തോന്നി ആ ഇന്നൊരു വീഡിയോ ഇട്ടേക്കാം, അപ്പം അങ്ങനെയൊക്കെ ഇടുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ബോധം വെച്ചിടുന്നതല്ല ഞാൻ. ഞാനൊരു ഒരു നിമിഷത്തിൻ്റെ ആ ഒരു ആ അപ്പോൾ ഒരു മൊമെൻ്ററി ഫീലിംഗ് ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാനായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും, എന്നിട്ട് ഞാൻ മറന്നു പോകും. അതിന് വേണ്ടിയാണ് ഞാനത് എടുക്കുന്നത്, പക്ഷേ ഞാൻ മറന്നു പോകും. ഞാൻ മറന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ഫ്രീ ആയി കഴിയുമ്പോഴത്തേക്കും ഗാലറിയിൽ എവിടെയോ പോയിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ഇതിൻ്റെ പ്രസക്തിയും കഴിഞ്ഞ് ഡേറ്റും കഴിഞ്ഞ് എല്ലാം കഴിയും. അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ അപ്പോൾ എനിക്കത് അതിൻ്റെ ആ ഒരു അതൊരു പ്രോപ്പറായിട്ട് എൻ്റെ തലയിലില്ല. പക്ഷേ ചിലതൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ആവേശത്തിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്താൽ പോസ്റ്റ് ചെയ്തു. ഒത്തിരി ബ്യൂട്ടിഫുൾ സിനിമകളുണ്ട്, ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളും ഒരുപാട് നല്ല നല്ല കഥകളും വളരെ കണ്ടംപററി ആയിട്ടുള്ള സിനിമകളും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളും ഒക്കെ വന്നു. അപ്പോൾ പിന്നെ ഈ അടുത്ത് തന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ്സിന് ജൂറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ തന്നെ ജൂറിയിൽ എത്ര നല്ല സിനിമകളായിരുന്നു, സുഡാനി ഫ്രം നൈജീരിയ പോലത്തെ ഒക്കെ ഒരുപാട് നല്ല അങ്ങനെയാണ് ബെസ്റ്റ് ഫിലിമിനുള്ളത്, ജനകീയ ചിത്രം, അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ ഒരു സിനിമ എന്നല്ല, ഇപ്പോൾ ഒരുപാട് സിനിമകൾ വളരെ നമ്മളിങ്ങനെ എന്താ പറയുക കുതിപ്പിക്കുന്നത്. ഹെലൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു, അതുപോലെ വികൃതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല സിനിമകളുണ്ട്. ഇപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമൊന്നും അല്ലാത്തതുകൊണ്ട് അത് ചിലപ്പോൾ അങ്ങനെ വിട്ടുപോകും പറയുമ്പോൾ. ഒഫ്കോഴ്സ് എനിക്ക് വേറെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് താല്പര്യമുള്ളത് ഇങ്ങനെ കലാപരമായ കാര്യങ്ങൾ, നല്ല കച്ചേരി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഡാൻസ് പ്രോഗ്രാം കാണാൻ ഇഷ്ടമാണ്, അതുപോലെ നല്ല സിനിമകൾ. നല്ല സിനിമ കാണാൻ ഞാനിപ്പോൾ ഇനി ഒന്ന് രണ്ട് കാലം താഴെ കുത്തി എഴുന്നേറ്റടക്കാൻ ആവുന്നുണ്ടെങ്കിൽ ഞാൻ സിനിമയ്ക്ക് പോകും. അത്ര ക്രേസി അബൌട്ട് സിനിമ. Thank you.
അല്ല, ആദ്യമൊക്കെ എനിക്ക് കുട്ടിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കേൾക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നും എനിക്ക് കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ വന്നിട്ട് എന്തിനാണ് എന്നോട് ആൾക്കാർക്കുള്ളൊരു ഇഷ്ടം വെറുതെ കളയുന്നത് വിചാരിച്ചു. ഇത്ര 100% ഒരു സാധാരണ സ്ത്രീക്ക് പ്രസക്തി നൽകുന്ന സിനിമയാണ്. മോർ ദൻ ദാറ്റ്, ഇത് ഒരു സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, അതൊരു സിറ്റുവേഷനാണ്. അതിൽ പെട്ടുപോകുന്നത് ഒരു സ്ത്രീയാണെന്നേ ഉള്ളൂ. ഇതൊരു പ്രത്യേകതരം സിറ്റുവേഷൻ ഒരു സ്ത്രീ ഫേസ് ചെയ്യേണ്ടി വരുന്നതാണ്. അതവിടെ ചിലപ്പോൾ പുരുഷന്മാർക്കും ഇത് ഫേസ് ചെയ്യാവുന്ന തന്നെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ പെട്ടുപോയ ഒരു സ്ത്രീയുടെ ലൈഫിലെ 2-3 ദിവസങ്ങളാണ്. അപ്പോൾ അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്, പെട്ടുപോകുന്നത്. അതങ്ങനെ അതിലേ അവർ എങ്ങനെ എന്ത് എത്തണു എന്നുള്ളതാണ് അതിൻ്റെ ഒരു. ഇത് VKP വളരെ 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 എന്താ പറയുക, അൺപ്രിഡിക്റ്റബിളാണ്. VKP ആദ്യം തന്നെ ഞാൻ സേർന്നാണ് വിളിച്ചത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് പ്ലീസ് യു ക്യാൻ കോൾ മീ VKP. സോ ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് എ കൈൻഡ് ഓഫ് ഹീ ഈസ് എ വെരി സീനിയർ ഡയറക്ടർ. അപ്പോൾ ഞാൻ എല്ലാവരെയും പൊതുവേ സേർന്നാണ് വിളിക്കുന്നത്. VKPനെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ലൈഫ് ടൈം ഞാൻ ആദ്യമായിട്ട് അതൊരു പേരായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമില്ല. 3 ഇനിഷ്യൽസ് ആയതുകൊണ്ട് VKP എന്നങ്ങനെ വിളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. എനിവേസ്, ഇനി അതെല്ലാം അതേ വളരെ ജോവിയലാണ്. പക്ഷേ ആദ്യമൊക്കെ എനിക്ക് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ഞാൻ കംഫർട്ടബിൾ ആവും സാറിൻ്റെ, ഐ മീൻ VKPൻ്റെ കൂടെ എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഐ സ്വെയർ, ഷൂട്ട് തുടങ്ങി ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് യുനോ ദിസ് മാൻ ഇസ് ഐ മീൻ നമുക്ക് എല്ലാ സ്പേസും തരുന്ന ഒരു സംവിധായകനാണ് VKP. നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ലിബേർട്ടിയാണ് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റ് ആഗ്രഹിക്കുന്നതും വേണ്ടത്. കൂടെ ഇപ്പോൾ സുരേഷേട്ടൻ പറഞ്ഞ കഥ എന്താ പറയുക, അത് എത്ര സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ തന്നെയായിരുന്നു കഥ കേട്ടത്. അത്ര ക്ലിയറായിട്ടും അത്ര ക്ലാരിറ്റിയോടെ ഓരോ സീൻ ബൈ സീൻ അതിൻ്റെ പ്രോപ്പറായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്ത് നമ്മൾക്ക് ആ ഒരു ശരിക്കും നമ്മൾ കഥ കേട്ടിരുന്നു പോവില്ലേ, അങ്ങനെ കഥ കേട്ടിരുന്നു പോയൊരു സിനിമയാണിത്. അങ്ങനെ ഇരുന്നു പോയ ചുരുക്കം സിനിമകൾ എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നല്ല സിനിമകളായിരുന്നു ഈശ്വരനെ അനുഗ്രഹിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥ കേട്ടതാണ്, അങ്ങനെ ഒരു കഥയായിരുന്നു സുരേഷ് ബാബു എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞത്. പിന്നെ അത് പേപ്പറിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷേ പേപ്പറിൽ വന്നപ്പോഴും അത് ആ ഒരു സത്യസന്ധത അതിൽ ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും ഒരു കഥയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് തോന്നുന്നു, ഒരു ഒരു സത്യസന്ധത ഉണ്ടാവണം. പിന്നെ പറയാനുള്ളത് ജിംഷി ഖാലിദ് എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറാണ്, ഷൈജു ഖാലിദിൻ്റെ ബ്രദറാണ് അദ്ദേഹം. അങ്ങനെ അനുരാഗ കരിക്കും വെള്ളം പോലത്തെ സിനിമകളിൽ ചെയ്തതാണ് ജിംഷി. ആൻഡ് ഹീ ഈസ് സച്ച് എ ഗുഡ് സിനിമാറ്റോഗ്രാഫർ. എനിക്കും അപ്പോഴും അതിൻ്റെ ഒരു ഗുണം, എല്ലാവരും വളരെ എന്താ പറയുക, ലൊക്കേഷനിൽ നമുക്ക് ഭയങ്കര മിംഗിൾ ചെയ്ത് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നല്ലൊരു കംഫർട്ടബിൾ സോൺ ഉണ്ട് വർക്ക് ചെയ്യാൻ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സുഖം. കഥകൾ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു ധൃതിയും ഇല്ല. എനിക്ക് മകനാണ്, സായ് കൃഷ്ണ എന്നാണ് പേര്. അവന് 9 വയസ്സായി, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ സിനിമകളൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. അവന് കല്യാണരാമൻ, പാണ്ടിപ്പട സിനിമകളൊക്കെയാണ് ഇഷ്ടം. ഇതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിൽ വിനായകൻ വരുന്നുണ്ട്, ഒരു പോലീസ് SI ആയിട്ട്. നല്ലൊരു ക്യാരക്ടറാണ് വിനായകൻ്റെ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടറിൽ ഗൾഫിലാണ് ഹസ്ബൻഡ് എന്ന് കാണിക്കുന്നത്. നല്ല ഇടയ്ക്കൊക്കെ ചെറിയ അത് വരുന്നുണ്ട് പാട്ട് അങ്ങനെയൊക്കെ. അതിൽ സൈജു കുറിപ്പാണ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെയുള്ള പിന്നെ ഇങ്ങനെ കുറേ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്താണ്, സന്തോഷ് കീഴാറ്റൂർ, മുകുന്ദൻ പഴയ ആക്ടർ മുകുന്ദൻ മേനൻ, അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയില്ല. മ്യൂസിക് ഗോപി സുന്ദറാണ്.